നമസ്കാരം ബിഗ് ബോസിലെ താരങ്ങളെക്കുറിച്ചുള്ള രസകരമായ റിവ്യൂസുമായി എത്തിയ രഘു പ്രശംസ നേടിയിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ ഓരോ ദിവസവും ഓരോ മത്സരാർത്ഥിയെ രഘു സംസാരിച്ചത് ആര്യ പവൻ പരീക്കുട്ടി അമൃത അഭിരാമി പ്രദീപ് ചന്ദ്രൻ എന്നിങ്ങനെയുള്ളവരെ കുറിച്ചെല്ലാം രഘു സംസാരിച്ചു കഴിഞ്ഞു സഹ മത്സരാർത്ഥികളെ കുറിച്ച് ഹോളിവുഡ് താരങ്ങളുടെയോ കഥയോ അല്ലെങ്കിൽ കായിക താരങ്ങളുടെ കഥയോ ആണ് രഘു പറയാറുള്ളത് ഇപ്പോഴത്തെ വീണ്ടും എത്തിയ രഘു നടി വീണ നായരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിലെ വീണ നായർ മൈക്കിൾ ജെറാഡ് ടൈസന്റെ കഥയുമായി സാമ്യപ്പെടുത്തിയാണ് ഉപമിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലെ ബ്രുക്ലിനിൽ അരമതിൽ പൊക്കമുള്ള വീട്ടിൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച മൈക്കിന് ചെറുപ്രായത്തിൽ അമ്മയെ നഷ്ടമായി പതിനാറാം വയസ്സിൽ ബോക്സിംഗ് ട്രെയിനിങ് തുടങ്ങി പതിനെട്ടാം വയസ്സിൽ പ്രൊഫഷണൽ ബോക്സിംഗ് രംഗത്തേക്ക് എത്തിയ ആദ്യ മത്സരത്തിൽ എതിരാളിയെ ഫസ്റ്റ് റൗണ്ടിൽ തോൽപ്പിച്ചാണ് മൈക്ക് ടൈസൺ വരവറിയിച്ചത് ഇരുപതാം വയസ്സിന് മുന്നേ ഇടിക്കുട്ടിൽ ടൈസൺ രാജാവായി ലോകം മുഴുവൻ ശ്രദ്ധിച്ച ടൈസന്റെ നോക്ക് ഔട്ടുകൾ എഴുപത് മുതൽ നൂറ് കിലോ വരെ ഭാരത്തിലുള്ള ടൈസൺ സ്പെഷ്യൽ ഇടികൾ എതിരാളികൾക്ക് താങ്ങാതെയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ബോക്സിംഗ് മത്സരങ്ങളിൽ ആരാധകർ മൈക്കിന്റെ കൈച്ചൂട് കാണാൻ തിങ്ങിക്കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകത്തെ ഏറ്റവും പണക്കാരനായ കായിക താരമായി മൈക്ക് മാറി ബോക്സിംഗിൽ മാത്രമല്ല കലാരംഗത്തും സിനിമാ രംഗത്തും ടൈസൺ സജീവമായി ബോക്സിംഗ് വേൾഡ് ടൂറിനായി ലോകത്തെ പ്രധാന നഗരങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തെ കൂടെ കൂട്ടാൻ പറ്റാത്ത വിഷമം അദ്ദേഹം തീർത്തിരുന്നത് ആ നഗരങ്ങളിൽ പിന്നീട് കുടുംബത്തോടൊപ്പം താമസിക്കാൻ വീട് വാങ്ങിയ വാങ്ങിയായിരുന്നു പൊതുവെ സഹൃദയനും പൊതു സഹായിയുമായ മൈക്ക് ടൈസൺ മത്സര സമയത്ത് അങ്ങനെയായിരുന്നില്ല റിങ്ങിനെ പുറത്തുനിന്ന് തന്നെ പ്രകോപനം സൃഷ്ടിച്ചാണ് മൈക്ക് മത്സരങ്ങൾക്ക് എത്തിയിരുന്നത് ഇടിക്കൂട്ടിൽ എതിരാളിയെ നോക്കൗട്ടിലൂടെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഇവാൻഡർ ഹോളി ഫീൽഡുമായുള്ള വാശിയേറിയ മത്സരത്തിനിടെ ബോക്സിംഗ് നിയമങ്ങൾക്ക് അപ്പുറം കാര്യങ്ങൾ വൻ വിവാദമായിരുന്നു പ്രൊഫഷണൽ ബോക്സിംഗ് രംഗത്ത് നിന്നും ടൈസണ് മാറി നിൽക്കേണ്ടി വന്നു എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ടൈസൺ തിരിച്ചു വന്നു പ്രൊഫഷണൽ ബോക്സിംഗ് റെങ്കിൽ ഹെവി വെയിറ്റ് വിഭാഗത്തിൽ അമ്പത്തെട്ട് മത്സരങ്ങളിൽ അമ്പതും ജയിച്ച ടൈസൺ ഇന്നും ലോക ബോക്സിംഗ് രംഗത്തെ അത്ഭുതവും ആവേശവുമാണ് ന്യൂയോർക്കിലെ തെരുവുകളിലെ നഷ്ടബാല്യങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ബോക്സിംഗ് റിങ്ങിലേക്ക് പറന്നുയർന്ന ടൈസൺ കഠിനാധ്വാനത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും മാതൃകയായി ലോകത്തിന് മുന്നിൽ നിവർന്നു നിൽക്കുന്നു ജീവിതമാകുന്ന റിങ്ങിലെ സൂപ്പർ മത്സരാർത്ഥിയായി കലയുടെ ലോകത്തെ എവർഗ്രീൻ ചാമ്പ്യനായി അഭിനയ ലോകത്തെ വായിക്കാനാവാത്ത സാന്നിധ്യമായി വീണയ്ക്ക് മാറാൻ കഴിയട്ടെ എന്നുമാണ് വീണയെക്കുറിച്ച് രഘു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്